ഹലോ, നമ്മൾ കുറേ സിനിമയുടെ റിവ്യൂ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ദിസ് ഇസ് ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും. ഇത് ഞാനൊരു ആപ്പിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. കുക്കു എഫ് എം കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും, കുറേ ആൾക്കാർ ഇതിൻ്റെ ആഡ് കണ്ടിട്ടുണ്ടാവും. ആഡ് കാണാത്ത ആൾക്കാർ കുറവായിരിക്കും. അത്രയ്ക്ക് ആഡ്സാണ്. ഏത് യൂട്യൂബേഴ്സ് ആണെങ്കിലും ഒരുവിധം എനിക്കറിയുന്ന ഐ തിങ്ക് ഒരു 70% ഓഫ് യൂട്യൂബേഴ്സ് ഒരു വട്ടെങ്കിലും ഓരോ ചാനലിൽ ഇതിനെക്കുറിച്ച് ഒരു ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്സ് ഇല്ലേ, നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആപ്സ് ഒരു ആഡ് ചെയ്യുന്ന ആപ്സാണ്. ആഡ് ഉള്ള ആപ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിലൊരു വട്ടെങ്കിലും ഈ കുക്കു എഫ് എമ്മിൻ്റെ ആഡ് വന്നിട്ടുണ്ടാവും. അത്രയ്ക്കും അത് ഓരോ ടൈപ്പ് ഓഫ് ആഡ്സ് ആണ്. വെറൈറ്റി പിടിച്ചുള്ള ഒരു കളി ഉണ്ട് അവർക്ക് ആഡ്സിൽ. അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് ആഡ്സ് കുറേ ആഡ്സ് ഞാൻ ഈ ആപ്പിനെ കുറിച്ച് കണ്ടു. അങ്ങനെ ഈ ആപ്പ് ഞാനും സബ്സ്ക്രൈബ് ചെയ്തു. എനിക്കറിയുന്ന കുറേ യൂട്യൂബേഴ്സ് പറഞ്ഞതിന് ശേഷം ഓക്കെ ഇതിലെന്താ ഉള്ളത് ഒരു ട്രൈ നോക്കണം എന്നുള്ള അവരിതിൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ദൂരെ എങ്ങനെ ഉപകരിക്കും, ഏത് രീതിയിലാണ് ഈ ആപ്പ് ഉള്ളത് എന്നൊക്കെയാണ് ഞാൻ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വരികയാണെങ്കിൽ അതിൻ്റെ UI, അതായത് ആ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് യൂസബിലിറ്റി എങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ആപ്പ് കയറി കഴിയുമ്പോൾ ആദ്യം കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 6 months അടുത്തായിരുന്നു. അപ്പോൾ അതിൽ ചില പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കുറേ അപ്ഡേറ്റ്സിലൂടെ മാറ്റിക്കൊണ്ടുണ്ട്. ആദ്യം നിങ്ങളിപ്പോൾ കയറുമ്പോൾ ആദ്യം എങ്ങനെയാ വെച്ചാൽ നിങ്ങളൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ആ ലാംഗ്വേജിൽ മാത്രം ഓഡിയോ ബുക്ക്സ് പ്രിഫർ ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഓഡിയോ ബുക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പം തന്നെ ലാംഗ്വേജ് മാറ്റിയിരുന്നു. ആദ്യം അങ്ങനെയല്ല, ആദ്യം ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ആ ലാംഗ്വേജിലുള്ള ഓഡിയോ ബുക്സ് മാത്രം കാണിക്കും. അത് നമുക്ക് അറ്റ് ടൈമിൽ എന്താ പറയുക, ഓഡിയോ മാറ്റാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു, ലാംഗ്വേജ് മാറ്റാൻ പറ്റാത്ത. അതിപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് അപ്പോൾ ഒരു ഓഡിയോ ബുക്കിന് ഏതാണോ നല്ല ലാംഗ്വേജ്, ഇപ്പോൾ തമിഴിൽ കേൾക്കാനാണോ രസം, മലയാളത്തിൽ കേൾക്കാനാണോ രസം, ഇല്ല ഇംഗ്ലീഷിലോ, അങ്ങനെ ഏത് ലാംഗ്വേജിലാണോ നമുക്ക് ആ ഒരു സുഖം തോന്നുന്നത് ആ ഒരു ലാംഗ്വേജിൽ നമുക്ക് കാണാൻ തന്നെ വരും. നമ്മളെ ഒരു സിനിമേൻ്റെ ആൾക്കാരേ ഉണ്ടായി. അപ്പോൾ ആ കേൾക്കാം നല്ല ഇതിൽ. അങ്ങനത്തെ കുറേ അപ്ഡേറ്റ്സിലൂടെ ഒരു ചെയ്യുന്നുണ്ട്. പിന്നെന്താ വെച്ചാൽ ആഡ്സിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ, ചില ആഡ്സ്, എല്ലാ ആഡ്സും അല്ല, ഇവരൊരു ചില ആഡ്സൊക്കെ എന്താ പറയുക ശരിയല്ല. ഒരിക്കലും ഈ ആപ്പ് നിങ്ങളെ ബുക്സിൻ്റെ റീപ്ലേസ് ചെയ്യൂല. അത്രയ്ക്കും ബുക്സിൻ്റെ എക്സ്പീരിയൻസ് അത് വേറെ ലീഗാണ്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഓഡിയോ എക്സ്പീരിയൻസ് ആണ്. ഈ ഓഡിയോ എക്സ്പീരിയൻസ് ഒരിക്കലും ബുക്കിനെ മാറ്റിമറിച്ചോ അല്ലെങ്കിൽ ബുക്കിനെ ഇതാക്കിക്കൊണ്ടോ ഈ ആപ്പിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആർക്കൊക്കെ പറ്റും ഞാൻ ഫസ്റ്റ് പറഞ്ഞേക്കാം. നിങ്ങളിപ്പോൾ എന്താ പറയുക, ഒരു തുന്ന ഷോപ്പിലൊക്കെ പണിയെടുക്കുന്ന ആളാണ്, ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഭയങ്കര ഇരുന്നോണ്ട് പണിയെടുക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ഈ റേഡിയോ ഒക്കെ കേൾക്കുന്ന ശീലമുണ്ട്, അതിന് പകരമായിട്ട് നിങ്ങളെ നോളജ് ഇമ്പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കേൾക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുക്കു എഫ് എം ഒരു നല്ല ഓപ്ഷനായി. അല്ലാതെ ഈ കുക്കു എഫ് എം ഒരു ബുക്കിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഈ ഒരു ആപ്പിന് ബുക്കിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താ പറയുക ഒരു ട്രാവൽ ടൈമിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കണം. പിന്നെ ഇതിൽ ഉള്ള എങ്ങനെയാ വെച്ചാൽ എല്ലാ ബുക്സും പറഞ്ഞു തരുന്ന ആൾ ആ ബുക്കിനെ കുറിച്ച് ഫുള്ള് മനസ്സിലാക്കിയിട്ട് എന്താ പറയുക എൻ്റർടൈൻ പേർപ്പസിൽ, അതായത് എൻ്റർടൈൻ രൂപത്തിലായിരിക്കില്ല നിങ്ങൾക്ക് അവതരിപ്പിക്കുക. ഇപ്പോൾ യൂട്യൂബേഴ്സൊക്കെ എങ്ങനെയാ വെച്ചാൽ ഓരോ കണ്ടന്റിനെ കുറിച്ച് അനലൈസ് ചെയ്തിട്ട് ഓരോ അത് ഭയങ്കര രസത്തിൽ നമുക്കിപ്പോൾ എല്ലാം എന്താ പറയുക ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട്, അതായത് അവർ നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിച്ച് നമ്മൾ വി വാണ്ട് ദ ബെസ്റ്റ് എന്ന് വേണേൽ പറയാം. അപ്പോൾ ആ ഒരു ബെസ്റ്റ് എപ്പോഴും ഈ ആപ്പിൽ പ്രതീക്ഷിക്കാൻ പാടില്ല. ഈ ആപ്പിൽ ഒരു ആ ബുക്കിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഒരു സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരും. അല്ലാതെ അത് ഭയങ്കര ബെസ്റ്റായിട്ട് ഭയങ്കര എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലും ഒരു പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഓർക്കുക, നിങ്ങൾക്ക് ഈ എൻ്റർടൈൻമെൻറ്റ് ഭയങ്കരമായിട്ട് ആവശ്യമാണ്. അതായത് ഇൻഫർമേഷൻ മാത്രം കിട്ടിയാൽ പോരാ, ആ പറയുന്ന രീതി വരെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ച് ചിലപ്പോൾ ചില ബുക്സൊക്കെ വായിക്കുന്ന രീതി നിങ്ങളെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്തേക്കും. അതും പിന്നെ ഇതിൽ കുറേ നോളജബിൾ ആയിട്ടുള്ള ബുക്ക്, അതായത് നിങ്ങളെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബുക്സിൻ്റെ സമ്മറി ഈ ഇഷ്ടം പോലെ. പക്ഷെ സ്റ്റോറീസിലേക്ക് വരുമ്പോൾ, സ്റ്റോറീസ് ഞാൻ ഉദ്ദേശിക്കുന്ന ഫേമസ് ബുക്സ് ആയിട്ടുള്ള നമ്മളെ മലയാളത്തിലെ ബഷീറിൻ്റെ ബുക്സ്, മുഹമ്മദ് ബഷീറിൻ്റെ ബുക്സ് പോലത്തെ ബുക്സോ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളിന് ഒരു ആടുജീവിതം നിങ്ങൾക്ക് സ്റ്റോറി കേൾക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബുക്സൊന്നും ഇല്ല. നമ്മൾ ഭയങ്കര രസിച്ച് വായിച്ച ബുക്സൊക്കെ ഉണ്ടാവും സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള. ഇപ്പോൾ ബഷീറിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള ബുക്സ് പ്രേമലേഖനം, ബാത്തുമ്മയുടെ ആട്, ബാല്യകാല സഹി, ഇങ്ങനത്തെ ബുക്സൊക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഭയങ്കര രസമുള്ള ബുക്സാണ്. ഇങ്ങനത്തെ ബുക്സൊന്നും നിങ്ങൾക്ക് ഓഡിയോ ബുക്കായിട്ട് ഇവർ പ്രിഫർ ചെയ്യുന്നില്ല. ഈ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്, നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് വായിച്ച പുസ്തകങ്ങൾ ഉണ്ടാവില്ല സ്റ്റോറി ബേസ്ഡ് ആയിട്ട്, ഇങ്ങനത്തെ പുസ്തകങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു രസം. അത് എല്ലാവരും ഇപ്പോൾ നോളജ് ഉണ്ടാക്കാൻ മാത്രമായിരിക്കില്ല ഈ കുക്കു എഫ് എം ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ പിന്നെ ഇവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വെക്കുന്ന എമൗണ്ടും വലിയ എമൗണ്ടൊന്നുമല്ല. ഒരു 200 rupees എന്നുള്ളത് എന്നോട് ചോദിച്ചാൽ അത്ര വലിയ എമൗണ്ട് അല്ല. 1 year
പക്ഷേ ഇവർ ഈറ്റാ ബുക്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവർ ആ ഒരു സ്റ്റോറീസ് ഉണ്ട് ഇതിൽ, പക്ഷെ നമുക്കറിയാത്ത സ്റ്റോറീസ്, അതായത് ഭയങ്കര നമുക്ക് ഫേമസ് ബുക്സ് എന്ന് നമ്മൾ വിചാരിക്കാത്ത കഥകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കഥകളാണ് കൂടുതലും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന മലയാളം ബുക്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം തന്നെ ഇത് നീണ്ടുപോകുന്നുണ്ട്. അതൊക്കെ തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സ്പെസിഫൈഡ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇത് വേണോ, നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടാവുമോ എന്നൊക്കെ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വെറുതെ സബ്സ്ക്രൈബ് ചെയ്യരുത്. പിന്നെ ഇതൊരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ്. നമ്മളെ ആമസോണൊക്കെ പോലെ, ഓഡിബിളൊക്കെ പോലെ ഒരു അമേരിക്കൻ ഓഡിയോ പ്ലാറ്റ്ഫോം അല്ല ഇത്, നമ്മളൊരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ പറഞ്ഞ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് നോക്കുക, നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോയെന്ന് നോക്കി സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊരുമാതിരി വാങ്ങി വെച്ചിട്ട് ഉപയോഗിക്കാത്ത അവസ്ഥയായിരിക്കും. എൻ്റെ അവസ്ഥ ഇപ്പോൾ ഏകദേശം അങ്ങനെയാണ്. എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ്, ഞാൻ റീഡിങ് ഇപ്പോൾ വായിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് സ്നേഹം കാമം രാന്ത് പുസ്തകം വായിക്കുന്നുണ്ട്. അപ്പോൾ ആ വായിക്കുന്ന എക്സ്പീരിയൻസ് ഒരിക്കലും ഈ ഒരു ഇതിന്, അതായത് ഈ ഒരു ആപ്പിന് എന്താ പറയുക, റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതൊക്കെ തന്നെ അടുത്ത റിവ്യൂ കാണുന്നവരെ ഒരു പറയും.